2014 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്ന അത്രയൊന്നും സുപരിചിതന ഇന്ത്യയിലെല്ലാം മുക്കിലും മൂലയിലും സുപരിചിതനല്ലാത്ത ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബിംബമായി, അതാണ് അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്ന് ലോക ചരിത്രത്തിൽ തന്റെ നെഞ്ചളവ് ഒരു രാഷ്ട്രീയ ക്യാമ്പയിന്റെ ആയുധമായി ഉപയോഗിച്ച ചരിത്രത്തിലെ ആദ്യത്തെ, അതാണ് ഹിറ്റ്ലർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ ശരീരം എത്ര വലുതാണെന്ന്. അപ്പോ ഇതൊക്കെ ഏജൻസികൾ കൊണ്ടുവരുന്നതാണ്, ഇമേജ് ബിൽഡിംഗ് ഏജൻസികൾ. അദ്ദേഹമാണ് ഈ പറയുന്ന പ്രസംഗം എന്ന് പറയുന്നത്, എന്താ പറയാ, നമ്മുടെ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. എല്ലാ മുക്കിലും മൂലയിലും തന്റെ ഇമേജിനെ നിർത്തി പ്രസംഗിപ്പിച്ച ചരിത്രത്തിന് ആദ്യത്തെ ആളാണ്. അന്ന് ബി ജെ പിക്കാര് ഇദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി എത്ര കോടികളാണ് ചെലവഴിച്ചത് എന്നതിന്റെ കണക്കുകൾ ചില അന്വേഷണാത്മക പത്രപ്രവർത്തകർക്ക് പിൽക്കാലത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ശ്രീമാൻ പിണറായി വിജയന്റെ ചുറ്റും ഇത് ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നടപടികൾ, അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നടപടികൾ അതൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം. അതിന് ഏത് അത് കാര്യം എന്ന് വെച്ചാൽ അതിപ്പോ നടപ്പ് സമ്പ്രദായമാണ്, നടപ്പ് കാര്യമാണ് ഇപ്പോഴെല്ലാ രാഷ്ട്രീയ കക്ഷികളും. പിന്നെ ഈ സുനിൽ കനുകോലുവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതയുടെ പിറകിലൊരു കാര്യമുണ്ട്. കാരണം ഈ സുനിൽ കനുകോലു എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഇമേജ് ബിൽഡിങ്ങിന്റെ കാര്യത്തില് ഈ പറയുന്ന എന്താ പറയാ, സാധാരണ പറയാലോ ഈ നിലവിൽ അധികാരത്തിന് ഇരിക്കുന്ന ആളുകൾക്ക് ഇൻകുംബൻസി ഫാക്ടറിനെ വളരെ വിജയകരമായി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് വലിയ വിജയം കൈവരിച്ച ഒരാളാണ്. 40% സർക്കാർ എന്ന അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ വാക്യം, അതുപോലെ തന്നെ CMP എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ നിലയിൽ സുനിൽ കനുകോലു, പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോറൊക്കെ അപ്രത്യക്ഷമായതിനു ശേഷം സുനിൽ കനുകോലു ഈ കാര്യത്തിൽ വളരെ വിദഗ്ധനാണ്. അത് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട അക്കാഡമിക്കായ കാര്യം മലയാളികൾക്ക് താല്പര്യമുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം പ്രചാരണങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടതെന്നൊക്കെ അറിയുന്ന കാര്യം, ശീതസമരത്തിന്റെ ഭാഗമായിട്ട് 1970s അമേരിക്കയിൽ വളരെ ശാസ്ത്രീയമായി രൂപപ്പെടുന്നത്. അന്ന് അവരത് രൂപപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ആയുധം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അമ്പരക്കും. 1945 ഫാസിസ്റ്റുകളുടെ തോൽവിക്ക് ശേഷം ബെർലിനിൽ നിന്ന് അന്നത്തെ ഹിറ്റ്ലറുടെ പ്രചാരണ വകുപ്പ് മന്ത്രി, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയിച്ച രാഷ്ട്രീയ പ്രചാരകൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഡോക്ടർ ജോസഫ് ഗീബൽസ് ആണ്. ഗീബൽസിന്റെ ഡയറികൾ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അമേരിക്കക്കാർ. അങ്ങനെയാണ് 1970s 1980s വിജയകരമായ ശീതസമരത്തിന്റെ പ്രചാരണം അവർ രൂപപ്പെടുത്തി. ഞാനൊക്കെ എന്റെ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ആ രാഷ്ട്രീയ പ്രചരണത്തിന്റെ സാക്ഷിയാണ്. 1989-1991 കാലത്ത് പപ്പടം പോലെ ഈ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സകല സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും ഇംപ്ലോഡ് ചെയ്യുക, അകത്തുനിന്ന് പൊളിക്കുന്നതിൽ അവരുടെ പ്രചരണം വിജയിച്ചതിന് ശേഷമാണ് വാസ്തവത്തില് ഈ പറയുന്ന ഈ പ്രചാരണത്തിനും ഇമേജ് ബിൽഡിംഗ് തന്ത്രങ്ങൾക്കും വലിയ കാര്യമുണ്ട്. അവര് അകത്തുനിന്ന് ഇംപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യക്തിത്വമായിട്ട് അന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സെക്രട്ടറി ആയിരുന്ന യെൽസിൻ ഈ പറയുന്ന ആദ്യം ഈ പറയുന്ന ഗോർബച്ചോവിനെ കൊണ്ടുവന്നു, രണ്ടാമതായിട്ട് മുഴുക്കുടിയനായിരുന്ന യെൽസിനെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇംപ്ലോഡ് ചെയ്യാന്നാ പറയാ, അകത്തുനിന്ന് ശിഥിലീകരിക്കുക ചെയ്തത്. ഇതിന് ശേഷമാണ് ലോകത്ത് ഈ ഇൻഡസ്ട്രി അങ്ങ് വളർന്ന് വികസിച്ചത്. പിന്നീട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ വലിയ വ്യാപനത്തോടു കൂടി ഇത് വളരെ വ്യക്തമായ ഒരു സംഗതിയായി തീർന്നിട്ടുണ്ട്. ഇതെല്ലാ പാർട്ടിയും ഉപയോഗിക്കുന്നുണ്ട്.